കഴിഞ്ഞ കുറേ നാളുകളായി ചൈന അമേരിക്ക ബന്ധം അത്ര സുഖകരമായല്ല മുമ്പോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കൊറോണ വൈറസുകൾ ചൈനയുടെ സൃഷ്ടിയാണെന്നും ചൈന നടത്തിയത് ജൈവയുദ്ധമാണെന്നും അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഏഷ്യൻ മേധാവിത്വം പിടിക്കാനും പിന്നീട് ലോക പോലീസ് ആകാനും ചൈന നീക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതിനെ തടയിടുക എന്ന ലക്ഷ്യത്തിൽ ലോകശക്തികളായ അമേരിക്കയും റഷ്യയും ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇതിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ്. 90 days എന്ന ലക്ഷ്യം കുറിച്ച് പോരിന് ഇറങ്ങിയ അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കം ചൈനയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചൈനയുടെ കീഴിലുള്ള തായ്വാനിൽ അമേരിക്ക സൈനിക വിമാനത്തിൽ കോവിഡ് വാക്സിൻ എത്തിച്ചു. ചൈനയുടെ അധീനതയിൽ എന്ന് ചൈന അവകാശപ്പെടുന്ന ഇടമാണ് തായ്വാൻ. അവിടെയാണ് ചൈനയ്ക്ക് പുല്ലുവില പോലും നൽകാതെ അമേരിക്കൻ സൈനിക വിമാനം പറന്നിറങ്ങിയത്. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെടുമ്പോഴും അതിനെ എതിർക്കുന്ന നയമാണ് എന്നും തായ്വാൻ ഉള്ളത്. ഇതുകൊണ്ട് തന്നെ കോവിഡ് വാക്സിൻ ചൈനയിൽ നിന്നും അവർ സ്വീകരിച്ചിരുന്നില്ല, അമേരിക്കയാണ് സമീപിച്ചത്. ഇതോടെ ചൈനയ്ക്ക് പണിയെടുക്കാൻ കാത്തിരുന്ന അമേരിക്കയ്ക്ക് ഒരു സുവർണ അവസരം തുറന്നു കിട്ടി. അമേരിക്കയുടെ ഈ നീക്കം ചൈനയുടെ അധികാര പരിധിയിലുള്ള കൈകടത്തലാണ് എന്ന് ചൈന പറഞ്ഞു കഴിഞ്ഞു. ഇത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് ലോകം ഭയപ്പെടുന്നു. അതിനിടയിൽ സെൻഗാഗു ദ്വീപ് പിടിക്കാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരെ മുന്നറിയിപ്പുമായി ജപ്പാനും രംഗത്തെത്തി. ഇതോടെ കിഴക്കൻ ചൈന കടലിൽ നിന്നും പസഫിക് മേഖലയിലേക്ക് ചൈന സൈനിക വിന്യാസം കൂട്ടുകയും ചെയ്തു. നിലവിൽ പസഫിക് സമുദ്രത്തിൽ അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഇതാണ് ജപ്പാനിന്റെ അധീനതയിലുള്ള സെൻഗാഗു ദ്വീപ് പിടിച്ചെടുത്ത് സൈനിക കേന്ദ്രമാക്കാൻ ചൈനയെ പ്രേരിപ്പിക്കുന്ന ഘടകം. മുമ്പും ഈ ദ്വീപ് പിടിച്ചെടുക്കാൻ ചൈന ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജപ്പാന് പിന്തുണയുമായി ഓസ്ട്രേലിയയും രംഗത്തെത്തിയത്. ഈ അടുത്ത കാലത്തായി ചൈന നടത്തുന്ന ശ്രമങ്ങളെ പല രാജ്യങ്ങളും ശക്തമായി നേരിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ ചൈന കൂടെ നിർത്തുന്ന ദരിദ്ര രാജ്യങ്ങൾ പോലും ചൈനയെ കൈവിടുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്താണ് ചൈനയുടെ സുഹൃത്തായ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കി നൽകിയത്. മറ്റു പലരെയും കൂടെ നിന്ന് ചതിക്കാറുള്ള ചൈനയ്ക്കും അതേ നാണയത്തിൽ തന്നെയാണ് മറുപടി കിട്ടുന്നത് എന്നത് യാദൃശ്ചികമാകാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.